ഹലോ ഗായ്സ്, ബ്ലോക്സ് ഓഫ് ഡിയുടെ പുതിയ വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എന്റെ കൊച്ചു വ്ളോഗ് പൂങ്കോട്ടും കവിലെ വിശേഷങ്ങളെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മട്ടന്നൂരിൽ നിന്ന് പാലോട്ട് പള്ളിയിൽ എത്തിയാല് പൂങ്കോട്ടുംകാവ് വനം എന്ന ബോർഡ് വെച്ചത് കാണാം. ആ റോഡ് വഴി പോയാൽ വെമ്പടി എത്തും. അവിടെ നിന്ന് കോളാരി റോഡ്, അങ്ങനെ കോളാരി റോഡ് വഴി പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളിന്റെ സൈഡിലെത്തും. ആ സ്കൂളിന്റെ സൈഡ് വഴി പോയി കഴിഞ്ഞാൽ ഒരു വയലാണ്. അങ്ങനെ വയലിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പൂങ്കോട്ടുംകാവിലേക്ക് എത്താൻ കഴിയും. ദാ ഈ മുന്നേ കാണുന്നതാണ് പൂങ്കോട്ടുംകാവ് വനം. അടിപൊളി പ്ലേസ് ആണ്, നല്ല വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാല്. ഞങ്ങൾ നാലു പേരാണ് വന്നത്, ഞാനും ദിബിയേട്ടനും പിന്നെ ദിനിഷയും സുധിശേച്ചിയും. ഈ സുധിഷ ആൻഡ് ദിനിഷ എന്റെ കൊളീഗ്സ് ആണ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ദിബിയേട്ടനാണ് എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ കരുതി എന്തായാലും ഒന്ന് പോയാലോ, എന്തായാലും ഇത്ര വരെ എത്തിയതല്ലേ എന്ന്, പിന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയതാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ കാടിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അത്. നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ബേർഡ്സിന്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കാരണം ഇവിടെ വേറെയും ആളുകൾ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചെറിയ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്റ്റഡി ടൂറൊക്കെ നടത്താൻ പറ്റിയൊരു പ്ലേസ് ആണ്. ഈ ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കാനും, എന്താണ് ഫോറസ്റ്റ്, അതിൻ്റെ ഉള്ളിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു പ്ലേസ് ആണ് ഈ പൂങ്കോട്ടുംകാവ് വനം. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരു അരുവിയുടെ സൈഡിലെത്തി. ഞങ്ങൾ വിചാരിച്ചു അരുവിയെല്ലാവുമ്പോൾ ഭയങ്കര തണുത്ത വെള്ളമായിരിക്കുമല്ലോ, പക്ഷെ ഇത് ചൂടിന്റെ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അത്ര വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആരിക്കലും ചെറുതായിട്ട് പേടിയാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കാടിനുള്ളിലെ കാവിലെത്തിയിരിക്കുകയാണ്. ഈ മുന്നിലായിട്ട് കാണുന്നതാണ് കാവ്. ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം അതിന്റെ തൊട്ടടുത്തിട്ടുള്ള പോയിന്റിലേക്ക് പോയി, കാരണം ആ സ്ഥലം നല്ല രസമാണ്. ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് പൂങ്കോട്ടുംകാവ് വനം. അപ്പൊ കാടൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം, കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. നല്ലൊരു പ്ലേസ് ആണ്, കുറച്ച് പീസ്ഫുൾ ആണ്, നമുക്ക് കുറച്ച് നേരം വന്നിട്ട് മൈൻഡ് റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.